ഈ ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏത് പ്രമാണമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? 9-ാം പ്രമാണം. അപ്പം 10-ാം പാഠത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ആഴമേറിയ ബന്ധം ഏതാണ്? മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ആഴമേറിയ ബന്ധം ഏതാണ്? അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണോ, അതോ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ, അതോ ദാമ്പത്യ ബന്ധമാണോ? നമുക്കൊന്ന് നോക്കാം. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവൾ അമ്മയായി തീരുന്നു. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായൊരു ബന്ധമാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു ബന്ധമാണ്. അതുപോലെ വേറെയും മക്കളുണ്ടാകുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നു. എന്നാൽ രണ്ട് വ്യക്തികൾ പല ജീവിത സാഹചര്യങ്ങൾ ജീവിച്ച് തമ്മിൽ കണ്ടിട്ടില്ലാത്ത രണ്ട് വ്യക്തികളെ തമ്മിൽ ദൈവം യോജിപ്പിക്കുന്ന ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം. തമ്മിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ ആരാണ് തമ്മിൽ യോജിപ്പിക്കുന്നത്? ദൈവം യോജിപ്പിക്കുന്ന ബന്ധമാണ് ദാമ്പത്യ ബന്ധം. അപ്പം ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ. ഇത്രയേറെ ആഴമേറിയതും പവിത്രവുമായ ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ദൈവം യോജിപ്പിച്ച ബന്ധം ആയതുകൊണ്ടാണ് അതിന് ഇത്രയേറെ ആഴമേറിയ ബന്ധമെന്ന് പറയുന്നത്. ഇനി ഈ ദാമ്പത്യ ബന്ധത്തിൽ എൻ്റെ നിൻ്റെ എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഒരിക്കലുമില്ല. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ജീവിക്കാൻ ദമ്പതികൾ ബാധ്യസ്ഥരാണ്. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും സുഖത്തിലും ഒക്കെ അവർ ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി വളരെ പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന പല ബന്ധങ്ങളും തകർന്നു പോകാനായിട്ട് എന്താണ് കാരണം? വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് പല ബന്ധങ്ങളും തകർന്നു പോകുന്നത്. ഇപ്പോൾ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഈ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ സമ്പത്തിനും ശരീര സൗന്ദര്യത്തിനും പ്രാധാന്യം നൽകി ജീവിക്കുമ്പോൾ, സമ്പത്ത് കണ്ട് കല്യാണം കഴിക്കുക, അതുപോലെ നല്ല ഭംഗി കണ്ട് കല്യാണം കഴിക്കുക, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല. എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നതല്ല ഈ ശരീര സൗന്ദര്യവും അതുപോലെ തന്നെ സമ്പത്തും. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യം നൽകി ജീവിക്കുമ്പോൾ, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ പല നിസ്സാരങ്ങളായ കാരണങ്ങളെ ചൊല്ലി കുടുംബങ്ങൾ തകരുന്നു. ഇങ്ങനെ തകർന്ന ഓരോ കുടുംബങ്ങൾ വിവാഹമോചനത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ ഫലം അവരെ വേറിട്ട് താമസിക്കുമ്പോൾ, അപ്പനും അമ്മയും വേറിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെ ആ നഷ്ടം സഹിക്കുന്നത് ആരാണ്? മക്കള്. മക്കൾക്ക് ഓരോ കാലഘട്ടത്തിലും അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹവും കരുതലും ഒന്നും ലഭിക്കാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നത് മക്കളാണ്. പല കുടുംബ ബന്ധങ്ങളും തകരാനായിട്ടുള്ള കാരണങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ജീവിത രീതി മൂലമാണ് പല കാര്യങ്ങളും പോകുന്നത്. ദൈവത്തെ കൂട്ടുപിടിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് പല ബന്ധങ്ങളും തകർന്നു പോകുന്നത്. ഇനി സ്നേഹം കൊണ്ട് വീട് പണിയണം. വീട് പണിയുന്നത് എങ്ങനെയാണ്? സ്നേഹം കൊണ്ടായിരിക്കണം വീട് പണിയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നത്. ഈശോ പറയുന്നു. എന്താ ഈശോ പറയുന്നത് വിവാഹമോചനത്തെ കുറിച്ചിട്ട്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19:6 ഈശോ പറയുന്നത്. എന്താണ് പറയുന്നത് വിവാഹമോചനത്തെ കുറിച്ചിട്ട്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഇനി ദൈവം എന്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? എല്ലാ ജീവിതത്തിലുള്ളവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ വിശുദ്ധി തന്നെയായ ദൈവം ഓരോ ജീവിതാന്തസ്സിലൂടെയും നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് വിശുദ്ധി പ്രാപിക്കണം. സ്വർഗത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തോടൊത്തായിരിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദമ്പതികൾ ദാമ്പത്യ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ ദാമ്പത്യ വിശുദ്ധി പാലിക്കണം. അതുപോലെ തന്നെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ, അതായത് ശരീരവും മനസ്സും ആത്മാവും തൻ്റെ പങ്കാളിക്ക് ദാനം ചെയ്തുകൊണ്ട് നിസ്വാർത്ഥമായി
സ്നേഹിക്കാനായിട്ട് നമ്മൾ ഇത് ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന ഈ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പല സുഹൃത്ത് ബന്ധങ്ങളും പല കുടുംബ ജീവിതങ്ങളും തകർന്നു പോകാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് നൽകേണ്ട സ്ഥാനം നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പാടില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു പരിധി വെക്കണം. സൗഹൃദത്തിന് ഒരു പരിധി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പല സൗഹൃദങ്ങളും കുടുംബജീവിതം തകരാറിലാക്കുന്നു, തകർത്ത് കളയുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ വിശുദ്ധി പാലിച്ച് ജീവിക്കണമെന്ന് ഒമ്പതാം പ്രമാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഒമ്പതാം പ്രമാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ദാമ്പത്യ വിശുദ്ധി പാലിക്കണമെന്ന്. നമ്മൾ ഏഴാം പാഠത്തിൽ ലൈംഗികതയെ കുറിച്ച് പഠിച്ചില്ലേ? എന്താണ് ലൈംഗികത? സ്നേഹം തന്നെയായ ദൈവം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാനുമുള്ള കഴിവ് മനുഷ്യന് നൽകി. ലൈംഗികത എന്ന ദാനം മനുഷ്യന് നൽകി. അപ്പോൾ ഈ കഴിവ് ഉപയോഗിച്ച് വിവാഹ ജീവിതത്തിലൂടെ ദമ്പതികൾ പരസ്പരം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു. ഇനി എന്താണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല്ല്? നല്ല കുടുംബങ്ങളാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല്ല്. നല്ല കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താവും? സ്നേഹവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്ന ദമ്പതികളിൽ നിന്ന്, ആ കുടുംബങ്ങളിൽ നിന്ന് ജനിക്കുന്ന മക്കൾ ഒരുപാട് നന്മ ചെയ്യാൻ, സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യാൻ കഴിവുള്ളവരായിട്ട് തീരുന്നു. ദമ്പതികൾ വിശുദ്ധരായിട്ടുള്ള ഒരു വിശുദ്ധരെ നിങ്ങൾക്ക് അറിയോ? വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കള് വിശുദ്ധരായിട്ട് തീർന്നു. അപ്പം പരസ്പരം സ്നേഹിച്ചും സ്നേഹത്തിൽ നിസ്വാർത്ഥമായി സ്നേഹിച്ചും അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധരായ മക്കളുണ്ടാകുന്നു, വിശുദ്ധരായ ദമ്പതികൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ കുടുംബങ്ങൾക്കും ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾ ഇന്ന് കേട്ട എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ മഹനീയതയും പരിശുദ്ധിയും മനസ്സിലാക്കി പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഇനി ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ കണ്ടെത്തി ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിട്ട് അതെല്ലാവരും വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, വചനം വായിക്കാം എന്നുള്ള ഉൽപ്പത്തിയുടെ പുസ്തകം 2:22-24 വരെയുള്ള വാക്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടികൾ വായിക്കണം. അതുപോലെ ഇതിലെ വചനവും കാണാതെ പഠിക്കണം.